വാർത്തകൾ തുടരുന്നു. 7 വർഷം മുമ്പ് പൊടുന്നനെ കാൽമുട്ടിൽ വന്ന വേദന നട്ടലിലൂടെ പുളഞ്ഞു കയറിയപ്പോൾ സലീം അറിഞ്ഞിരുന്നില്ല തൻ്റെ കുടുംബം ചിറകറ്റ് വീഴുകയാണെന്ന്. 80 കഴിഞ്ഞ രോഗിയായ മാതാവും ഭാര്യയും വിവാഹപ്രായമെത്തിയ 2 പെൺകുട്ടികളും നിറഞ്ഞ കണ്ണുകളോടെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുമെന്നും കാറളം താണിശ്ശേരി സ്വദേശിയായ സലീം എടുത്തിരുത്തി കുട്ടമംഗലം ജുമാ മസ്ജിദിലും പെരിഞ്ഞനം മഹ്മൂദിയയിലും ജോലി നോക്കിയിരുന്നു. ഇതിനിടെ ഉളുക്കുപോലെ ഇരുകാലുകളിലും മാറി മാറി വന്ന വേദന ക്രമേണ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കി. അരയ്ക്ക് കീഴോട്ട് തളർന്ന ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ നട്ടലിനുള്ളിലെ ഏതോ ഞരമ്പിന് സംഭവിച്ച തകരാറാണ് പ്രശ്നം എന്ന് ഡോക്ടർമാർ പറഞ്ഞു. മിനിറ്റുകൾ ഇടവിട്ട് ശരീരം ഒട്ടാകെ പാഞ്ഞുകയറുന്ന വേദനയിൽ ഞെളിപിരി കൊള്ളുന്ന സലീമിനെ കാണുന്ന ആരുടെ കണ്ണിലും വെള്ളം നിറയും. ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് ചായ കുടിക്കാൻ വന്ന പീടിയേക്ക്, അപ്പോൾ കാലിനൊരു ഉൾക്ക്, ആ ഉൾക്ക് ഒറ്റകാലിനായി. ഇരിങ്ങാലും കൂടെ പോയി ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു തണ്ടലിന് എല്ലിൻ്റെ തേമാനെന്ന് പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു, അയാൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അയാൾ വീട്ടിൽ വന്നപ്പോൾ അയാളെ വീട്ടിലേക്ക് ഈ എക്സ്റേ കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു തണ്ടലിന് തേമാനൊന്നല്ല സൈവേ, ഇത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. ഭാര്യ റംലത്ത് കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് സലീമിൻ്റെയും മാതാവിൻ്റെയും ചികിത്സയും മക്കളുടെ പഠന ചെലവും നടക്കുന്നത്. വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത്. ദാരിദ്ര്യം നിമിത്തം ഇന്ന് വരെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്ത സലീമിനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുന്ന സലീമിൻ്റെ ഭാര്യയ്ക്ക് കനറ ബാങ്ക് ചന്ദ്രാപിന്നി ശാഖയിൽ അക്കൗണ്ടുണ്ട്. 07801050571783 IFSC CNAB 00007080 എന്നതാണ് അക്കൗണ്ട് നമ്പർ. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉച്ചയോടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഉച്ചയോടെയാണ് ഉപരാഷ്ട്രപതി ക്ഷേത്ര ദർശനം നടത്തിയത്. ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിലിറങ്ങിയ ഉപരാഷ്ട്രപതി കാർ മാർഗമാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയത്. തുടർന്ന് ഉച്ചപൂജയ്ക്ക് നട തുറന്നതോടെ ദർശനത്തിനെത്തുകയായിരുന്നു. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷമാണ് ഉപരാഷ്ട്രപതി മടങ്ങിയത്. പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന അഷ്ടപതിയാട്ടം ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകിട്ട് 5 മണിയോടെ ഉപരാഷ്ട്രപതി തിരിച്ചുപോയി. CPM ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റി തൃപ്പൂണിത്ത രാധയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സംഘാടക സമിതി രൂപീകരിച്ചു. ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. പണിത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടല്ല, ഇവിടെയുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ കാശ് പിരിച്ചെടുത്ത് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. രാധ രതീഷാണ് സുഖമില്ലാതെ കിടക്കുന്നത്. അതൊരു വിധിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹം എഴുന്നേൽക്കുമോ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെ വിധി നിങ്ങൾക്കറിയാം. ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ, വീടില്ലാത്തവരുടെ കാര്യം ജഗദീഷ് ശ്രീകുമാർ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആളുകളൊക്കെ വന്ന് കണ്ടാൽ ആളിച്ചിരിക്കും. നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പോലും തിരിച്ച് അയാൾ പറയില്ല. കാരണം അയാളുടെ കയ്യിൽ നിന്ന് എല്ലാ ഓർമ്മയും പോയി കഴിഞ്ഞിരിക്കുകയാണ്. അത് കുറേയൊക്കെ നമ്മുടെ നാടിൻ്റെ ചികിത്സാരീതിയുടെ ഭാഗത്തിൽ മൂടിപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ആക്സിഡൻ്റ് ഉണ്ടായി, ആ സമയത്ത് തന്നെ ഒരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾ രക്ഷപ്പെട്ടാനേ എന്നാണ് പറയുന്നത്. MK ഫാൽഗുനൻ അധ്യക്ഷത വഹിച്ചു. PM അഹമ്മദ്, KV പീതാംബരൻ, ബൈന പ്രദീപ്, VK ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികൾ സമർപ്പിച്ചാൽ യാതൊരു അന്വേഷണവും നടപടിയും ഇല്ലാത്ത അവസ്ഥയാണെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും പരസ്യമായി വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട AMBIക്കെതിരെ നിരവധി പരാതികൾ സമർപ്പിച്ചിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ പടമാടൻ പറഞ്ഞു. സംസ്ഥാനത്തെ RTO ജോയിൻ്റ് RTO ഓഫീസുകളും ചെക്ക് പോസ്റ്റുകളും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ പടമാടൻ പറഞ്ഞു. അപകടങ്ങളുടെ പേര് പറഞ്ഞ് കഴിഞ്ഞ UDF സർക്കാർ കാലത്ത് രൂപീകരിച്ച എൻഫോഴ്സ്മെൻറ്റ് വിംഗ് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്.
ഡ്രൈവർമാരെ വഴിയിൽ തടഞ്ഞ് പണപ്പിരിപ്പ് നടത്തുകയാണ് ഇവരുടെ പ്രധാന പണി. ശബരിമല സേഫ് സോൺ എന്ന ഒരു പദ്ധതി വഴിയും സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടാക്കി. പദ്ധതിക്ക് നേതൃത്വം നൽകിയ RTO ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷം നോഡൽ ഓഫീസറായി സേഫ് കേരള എന്ന പേരിൽ നൽകിയ റിപ്പോർട്ടിന്മേൽ പുതിയ എൻഫോഴ്സ്മെന്റിന് വേണ്ടി 300 ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ നിയമിച്ചത്. ഈ എൻഫോഴ്സ്മെന്റ് വിങ്ങും അഴിമതിക്കും ദൂർത്തിനുമുള്ള ഉപകരണമായി മാറുമെന്ന് മുഖ്യമന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ളവർക്കും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിവേദനം പരിഗണിച്ച് മോട്ടോർ വാഹന വകുപ്പിനെ ജനോപകാരപ്രദമായ വകുപ്പാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MC രാജീവ്, PG വിശ്വനാഥൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് SA ആനന്ദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ തൃശൂരിൻ്റെ 10th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഗാനാലാപന ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് ഗാനാലാപന മത്സരം നടന്നത്. പി ജയചന്ദ്രൻ, KS ചിത്ര എന്നിവർ ആലപിച്ച ഗാനങ്ങളായിരുന്നു ആലപിച്ചത്. പ്രകൃതി എന്ന ആശയത്തിലൂന്നിയ ചിത്രരചനാ മത്സരത്തിൽ കിഡീസ്, സബ് ജൂനിയർ, ജൂനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. മത്സരത്തിൽ വിജയിച്ച 1, 2, 3 സ്ഥാനക്കാർക്ക് മെമെൻറ്റോയും പ്രശസ്തി പത്രവും വിതരണം ചെയ്തു. ലോഹ്യ ചാപ്റ്റർ, സാക്ഷി ബുക്സ്, പ്രകൃതി സംരക്ഷണ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോഹ്യയുടെ ലോകം എന്ന പേരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ കെ വേണു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇന്ത്യയിലെ ഒക്കെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുന്ന, വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ ലോഹ്യ രാഷ്ട്രീയത്തെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ, ചില അഭിപ്രായങ്ങൾ എനിക്ക് പറയാറുണ്ട്. അത് അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി, PK കൃഷ്ണൻ, തിലകൻ പുളിങ്കുഴി, സുരേഷ് കുഴിപ്പുള്ളി, ഡോക്ടർ വർഗീസ് ജോർജ്, സണ്ണി പാലക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി. സ്വർണം ഗ്രാമിന് 2,875, പവന് 23,000. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് നേതാവ് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതി. മന്ത്രിസഭയുടെ 2nd വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സെമിനാറുകൾക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ തുടക്കമായി. കാരമുക്ക് വിളക്കുംകാലിൽ റോഡരികിൽ പാർക്ക് ചെയ്ത വാൻ സാമൂഹ്യവിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.